أيها الأحباء والإخوة الكرام، أوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ആദരണീയരായ വിശ്വാസികളും, പ്രപഞ്ചസൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ രഹസ്യവും പരസ്യവുമായ മേഖലയിൽ കാത്തുസൂക്ഷിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ജീവിതത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി പുലർത്തണമേ എന്നും വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ നമസ്കാരത്തിൽ 17 തവണ ഉരുവിടുന്ന ഒരു അധ്യായമുണ്ട്, സൂറത്തുൽ ഫാത്തിഹ. ഒട്ടനവധി ആളുകൾക്കും സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം അറിയുമായിരിക്കും എന്ന വിശ്വാസത്തോടുകൂടിയാണ് സംസാരം ആരംഭിക്കുന്നത്. അറിയില്ല എങ്കിൽ പഠിക്കണം. 17 തവണ ഉരുവിടുന്നതാണ്. അപ്പം പ്രത്യേകിച്ച് അറബി കാണാൻ പഠിക്കുകയല്ല, മലയാളം പഠിച്ചാണ്. അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോർഷനുണ്ട് നമ്മൾ പറയുന്നത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, റബ്ബേ നീ എനിക്ക് ശരിയായ മാർഗം കാണിച്ചു തരണമേ. സിറാത്ത് എന്ന് പറയുന്ന മാർഗം, മുസ്തഖീം എന്നാൽ ചൊവ്വായ മാർഗം. ഇത് പറഞ്ഞു വരുന്നത് മറ്റൊരു വിഷയത്തിലേക്കാണ്. അശ്രദ്ധമായിട്ട് കേട്ടിരിക്കരുത്, ഒന്നും മനസ്സിലാവത്തില്ല, ഉണർവോടുകൂടി കേട്ടിരിക്കണം. ഇസ്തിക്കാമത്തായ ഒരു മാർഗം നീ എനിക്ക് കാട്ടിത്തരണമേ എന്ന് പച്ചയായ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നതാണ് ഫാത്തിഹ. നേരായ മാർഗം. ഒരുപാട് മാർഗങ്ങൾ ഭൂമിയിലുണ്ട് മനുഷ്യനെ രക്ഷപ്പെടുത്താനും ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരുപാട് മാർഗങ്ങളുണ്ട്. അപ്പോൾ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന മാർഗം സമഗ്രമായിരിക്കണം. സമഗ്രം എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉൾപ്പെടുന്ന എല്ലാ കാര്യങ്ങൾക്കും സൊല്യൂഷൻ കാണണം. എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതായിരിക്കും സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന മാർഗം. രണ്ട് ഷർത്തുകൾ ഇതിനുണ്ട്, രണ്ട് ഷർത്തുകൾ, രണ്ട് കണ്ടീഷൻ. ഒന്ന്, ഇത് പ്രകൃതിക്ക് വിരുദ്ധമാകാൻ പാടില്ല. രണ്ട്, പ്രകൃതത്തിന് വിരുദ്ധമാകാൻ പാടില്ല. എന്താണ് പ്രകൃതി? നാം ഈ കാണുന്ന നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മഹ്ലൂക്കുകളുടെ ഒരു ഒരു യൂണിറ്റ്, ഒരു യൂണിയനാണ്. എന്ന് വെച്ചാൽ സൃഷ്ടികളുടെ ഒരു കൂട്ടമാണ് പ്രകൃതി എന്ന് പറയുന്നത്. അതിൽ കണ്ണുകൾ കൊണ്ട് കാണാവുന്നതുണ്ട്, കാണാൻ പാടില്ലാത്തതുണ്ട്. ജീവനുള്ളതുണ്ട്, ജീവനില്ലാത്തതുണ്ട്. കരരൂപത്തിലുണ്ട്, ദ്രാവക രൂപത്തിലുണ്ട്, വാതക രൂപത്തിലുണ്ട്, പ്ലാസ്മയുടെ രൂപത്തിലുണ്ട്. ഇത്തരം ഒരു ജമാഅത്താണ് പ്രകൃതി എന്ന് പറയുന്നത്. ഇതിന് വിരുദ്ധമാകാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇതിനെ സൃഷ്ടിച്ച സൃഷ്ടാവ് മറ്റൊരിടത്തുണ്ട്. ഇത് സൃഷ്ടിയാണ്. ഈ സൃഷ്ടികളിൽ ഒന്നാണ് ദൈവത്തിലേക്ക് അടുക്കാനുള്ള മാർഗം. സൃഷ്ടികളിൽ ഒന്നാണ് ദൈവം എന്ന് ഒരാൾ ആ മാർഗം തിരഞ്ഞെടുത്താൽ അത് പ്രകൃതിക്ക് വിരുദ്ധമാണ്. ഇപ്പൊ സംഗതി മനസ്സിലായോ? ഇപ്പൊ നമുക്ക് ഒരു മതത്തിന്റെ പേരെടുത്ത് പറയണ്ട. ഒരു മൃഗത്തെ ഒരാള് ദിവ്യത്വം കൊടുത്തു ഒരു മൃഗത്തിന്. ഈ മൃഗമാണ് എല്ലാത്തിനെയും കാത്തു സംരക്ഷിക്കുന്ന, പരിപാലിക്കുന്നത് എന്ന് വിശ്വസിച്ച് മൃഗത്തിന് ആരാധന അർപ്പിച്ചാൽ, മൃഗം എന്താണ്? സൃഷ്ടിയാണ്. സൃഷ്ടാവിൻ്റെ, സൃഷ്ടിപ്പിൻ്റെ ഔട്ട്പുട്ടാണ്. അപ്പൊ അത് ആ മൃഗം, ആ പശു എന്ന് പറയുന്ന ജീവിയോട് വരെ കാണിച്ച ശാസ്ത്രവിരുദ്ധമായ നിലപാടായിരിക്കും. ഇനി മരമാണെങ്കിലും ശരി, മനുഷ്യനാണെങ്കിലും ശരി, ഏതൊന്നിനെ ആ ഗണത്തിൽ പെടുത്തിയാലും. അപ്പം ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന സിറാത്തുൽ മുസ്തഖീമിൽ പ്രകൃതി വിരുദ്ധമായി വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇതാ. അപ്പം ഫാത്തിഹയിൽ പരിചയപ്പെടുന്ന സിറാത്തുൽ മുസ്തഖീമിൽ പ്രകൃതിക്ക് വിരുദ്ധമായി ഒന്നില്ല. എങ്ങനെ? സൃഷ്ടിയല്ല ദൈവം, സൃഷ്ടാവാണ്, സൃഷ്ടി വേറെയാണ്. ഇതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടെന്താണ്? പ്രകൃതത്തിന് വിരുദ്ധമാകാൻ പാടില്ല. പ്രകൃതത്തിന് എന്താണ് പ്രകൃതം? ഭൂമിയിലുള്ള സർവ സൃഷ്ടികൾക്കും അതിൻ്റെതായ പ്രകൃതമുണ്ട്. എല്ലാത്തിനും പ്രകൃതമുണ്ട്, അതറിയാമല്ലോ. ജന്മന എല്ലാത്തിനും പ്രകൃതമുണ്ട്. അതിൽ ഏറ്റവും സവിശേഷമായ സൃഷ്ടി എന്ന് പറയുന്നത് മനുഷ്യനാണ്.
മനുഷ്യനാണ് ദ ഇമ്പോർട്ടൻ്റ് മാറ്റർ ഭൂമിയിൽ ഏറ്റവും സവിശേഷമായ സൃഷ്ടി ഹുവല്ലദി ഖലഖലകു മാഫിൽ അർളി ജമിയ മനുഷ്യന് വേണ്ടിയാണ് സർവതും ഭൂമിയിൽ അള്ളാഹ് സൃഷ്ടിച്ചത് കറംന ബനി ആദം കറാമത്ത് ആദരവ് റെസ്പെക്റ്റ് അള്ളാഹുൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരേ ഒരു വർഗം എന്ന് പറയുന്നത് മനുഷ്യനാണ് ബനു ആദം ആദമിയത്ത് ആദമിൻ്റെ പുത്രൻ എന്ന ഒരു ആത്മീയമായ ലേബലുള്ളത് മനുഷ്യനാണ് ഈ മനുഷ്യന് വേണ്ടിയാണ് ഭൂമിയിലുള്ള സർവ്വതും അപ്പം സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത് മനുഷ്യന് വേണ്ടിയാണ് അതിലാണ് ആദ്യം പറഞ്ഞ പ്രകൃതി വിരുദ്ധമാകാൻ പാടില്ല ഇനി പ്രകൃതത്തിന് വിരുദ്ധമാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ശ്രദ്ധിച്ചു കേട്ടോ മനുഷ്യ ജീവിതത്തിന് മനുഷ്യ പ്രകൃതത്തിന് അത് വിരുദ്ധമാകാൻ പാടില്ല മനുഷ്യ പ്രകൃതത്തിന് വിരുദ്ധമാകാൻ പാടില്ല സൂറത്തുൽ ആദ്യമായ ആമുഖത്തിൽ ഓതി വെച്ച സൂറത്തുൽ റൂമിലെ 30-ാമത്തെ ആയത്ത് ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ സിറാത്തുൽ മുസ്തഖീം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഇസ്ലാം എന്ന മതത്തിൽ സർവ കാഴ്ചപ്പാടുകളെയും ധാരണകളെയും വലിച്ചെറിഞ്ഞുകൊണ്ട് നീ ഒന്ന് അറ്റൻഷൻ ആയാൽ മതി സ്റ്റഡി ആയിട്ട് നിന്നാൽ മതി വെളിയിൽ നിന്ന് ഒരു നിയമങ്ങളെയും ഒരു ശീലങ്ങളെയും ഒരു സംസ്കാരത്തെയും നീ വലിച്ചുകൊണ്ട് വരണ്ട ഹനീഫൻ നിഷ്കളങ്കനായി കളങ്കമില്ലാത്ത രീതിയിൽ നിന്നാൽ മതി അപ്പോൾ അള്ളാഹ് പറയുന്നു ഖുർആൻ തഫ്സീർ എടുത്ത് നമുക്ക് വായിച്ചു നോക്കണം പിന്നെ മനസ്സിലായില്ല എങ്കിൽ ഫിത്രത്തല്ലാഹി ആ മതം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രകൃതിയാകുന്നു എങ്ങനത്തെ പ്രകൃതി അല്ലത്തി ഫത്തറന്നാസ് അലൈഹ ജനങ്ങളെയൊക്കെ സൃഷ്ടിച്ചത് ആ പ്രകൃതിയിലാണ് എന്ന് വെച്ചാൽ സ്വാഭാവികമായ ജനത്തിൻ്റെ ഒരു പ്രകൃതമാണ് മതം എന്ന് പറയുന്നത് ഇസ്ലാം എന്ന മതത്തെ ഒരാൾ അക്സെപ്റ്റ് ചെയ്തത് കൊണ്ട് അയാളുടെ പ്രകൃതത്തിന് ഒരു കോട്ടവും സംഭവിക്കുകയില്ല ഇപ്പോൾ വിവാഹം ക്രൈസ്തവ പുരോഹിതന്മാർ വിവാഹം കഴിക്കുന്നില്ല അത് അവരുടെ ഒരു മതനിയമമാണ് അത് മനുഷ്യ പ്രകൃതത്തിനെതിരല്ലേ ഒരു മനുഷ്യൻ്റെ പ്രകൃതമാണല്ലോ പ്രത്യുത്പാദനം വംശ വിപുലീകരണം ലൈംഗിക ആസക്തി ഇതൊക്കെ പങ്കുവെക്കൽ എന്ന് പറയുന്നത് മനുഷ്യ പ്രകൃതമാണ് അപ്പോൾ അവർ അത് വേണ്ടാന്ന് വെക്കുന്നു അത് മനുഷ്യ പ്രകൃതത്തിനെതിരാണ് അപ്പോൾ അവരുടെ സിറാത്തുൽ മുസ്തഖീമിൽ അവരുടെ മനുഷ്യ പ്രകൃതം പൂർണ്ണമായിട്ടും അപ്ലൈ ചെയ്യാൻ സാധിക്കാത്ത സിറാത്തുൽ മുസ്തഖീമാണ് അപ്പോൾ അത് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയാൻ കഴിയില്ല അതാണ് ഞാൻ പറയുന്നത് സിറാത്തുൽ മുസ്തഖീം സമഗ്രമായിരിക്കണം നമ്മുടെ എല്ലാ പ്രകൃതങ്ങൾക്കും അത് സൊല്യൂഷൻസ് തന്നിരിക്കണം മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് 4 മേഖല എല്ലാ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ലോകത്ത് എല്ലാ മനുഷ്യരും 4 മേഖലയിലൂടെ കടന്നു പോകുന്നു ശ്രദ്ധിച്ചോ 1-ാമത്തെ മേഖല എന്ന് പറയുന്നത് സാമ്പത്തിക മേഖല ഒരു മനുഷ്യനെ ഇൻസാനാണ് ഖുർആൻ പരിചയപ്പെടുത്തുക ഉനുസ് സ്നേഹബന്ധം പരസ്പര സ്നേഹം ഒന്നൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യാതെ മനുഷ്യൻ ഒരിക്കലും ജീവിക്കുക സാധ്യമല്ല ഒറ്റയ്ക്ക് ജീവിക്കുക സാധ്യമല്ല മനുഷ്യന് അതുപോലെ തന്നെ ക്രയവിക്രയം സമ്പത്ത് ക്രയവിക്രയം ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു മേഖലയാണ് സാമ്പത്തിക മേഖല സാമ്പത്തിക മേഖലയിൽ സിറാത്തുൽ മുസ്തഖീമിൻ കടന്നു വരണം എന്ന് വെച്ചാൽ എങ്ങനെ സമ്പാദിക്കണം എങ്ങനെ വിനിയോഗിക്കണം എന്തെല്ലാം സമ്പാദിക്കാൻ പാടില്ല എവിടെ ആർക്കൊക്കെ കൊടുക്കണം അങ്ങനെ ഒരുപാട് സൊല്യൂഷൻസ് സിറാത്തുൽ മുസ്തഖീമിലുണ്ട് അപ്പോൾ സാമ്പത്തിക മേഖലയെ സിറാത്തുൽ മുസ്തഖീം ചർച്ച ചെയ്യുന്നില്ല എങ്കിൽ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഒരു മനുഷ്യനെ മേഖല തുറന്നു കൊടുക്കുമ്പോൾ സാമ്പത്തിക മേഖലയുണ്ട് 2-ാമത്തെ മേഖലയാണ് ദാമ്പത്യ മേഖല ഫാമിലി കുടുംബം എങ്ങനെ മാതാപിതാക്കളോട് പെരുമാറണം എങ്ങനെ വിവാഹം കഴിക്കണം എങ്ങനെ മക്കളെ വളർത്തണം എങ്ങനെ ബന്ധുജനങ്ങളോട് പെരുമാറണം തുടങ്ങിയ എല്ലാ സംഭവങ്ങളും കുടുംബ മേഖലയിൽ പെട്ടു ഇവിടെയും സിറാത്തുൽ മുസ്തഖീമിൽ നോക്കിയാൽ നമുക്ക് അതിൻ്റെ മാനുവൽ കൃത്യമായിട്ട് കാണാൻ പറ്റും 3-ാമത്തെ മേഖലയാണ് സാംസ്കാരിക മേഖല സാംസ്കാരിക മേഖല എന്ന് പറഞ്ഞാൽ നമുക്ക് അള്ളാഹു ജന്മന തന്നിരിക്കുന്ന കഴിവുകളുണ്ട് എഴുതാൻ വരയ്ക്കാൻ സംസാരിക്കാൻ വ്യത്യസ്തമായ സംസ്കാരങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാൻ അപ്പോൾ ഇത്തരം ഒരു മേഖലയാണ് സാംസ്കാരിക മേഖല ഇവിടെയും സിറാത്തുൽ മുസ്തഖീം കടന്നു വരുന്നത് 4-ാമത്തെ മേഖലയാണ് സാംസ്കാരിക മേഖല ദാമ്പത്യ മേഖല സാമ്പത്തിക മേഖല സാമൂഹിക മേഖല സോഷ്യൽ സോൺ സമൂഹവുമായി എങ്ങനെ ബന്ധപ്പെടണം എന്ന് പറഞ്ഞ മേഖല ഈ 4 മേഖലയിലൂടെയാണ് എല്ലാ മനുഷ്യരും കടന്നു പോകുന്നത്
ഈ നാല് മേഖലയിലാണ് അവർക്ക് നിയമങ്ങൾ ആവശ്യമായി വരുന്നത്. അതുകൊണ്ടാണ് കമ്മ്യൂണിസം പോലത്തുള്ള നിയമങ്ങൾ ആവശ്യമായി വന്ന് കുറെ നാൾ ലണ്ടനിലൊക്കെ ചർച്ചയായത്, ഉട്ടോപ്യൻ പോലുള്ള നിയമങ്ങൾ. പക്ഷേ ഇസ്ലാം എന്ന് പറയുന്നത് ഈ നാല് മേഖലയിലും ഒരു വ്യക്തിക്ക് ഭൗതികമായിട്ട് ചിന്തിച്ചാൽ ഉത്തരം തരുന്നുണ്ട്. ഖുറാന്റെ വക്താവാണെങ്കിൽ അഞ്ചാമതൊരു മേഖലയുണ്ട്, സ്പിരിച്വൽ സോൺ, ആത്മീയ മേഖല, അതിലേക്ക് ചർച്ച പോകുന്നു. അപ്പോൾ ഈ നാല് മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ 50% നിർണയിക്കുന്ന മേഖലയാണ് ദാമ്പത്യം. ഒരു വ്യക്തി ഭൂമിയിൽ ജീവിച്ചാൽ, ഒറ്റത്തടിയായിട്ട് ജീവിച്ചാൽ 50% ലൈഫ് എന്ന് പറയുന്നത് വിവാഹത്തോടുകൂടിയാണ്. അപ്പോൾ ഒരു വിവാഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മൂന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ഒന്ന്, അവൻ പരസ്ത്രീകളെ ആഗ്രഹിക്കാം. കാരണം അവൻ്റെ ഒരു പുരുഷൻ എന്ന് പറയുന്നത് പോളോഗമസ് എന്ന് പറയും സൈക്കോളജിയുടെ ഭാഷയിൽ. ഒരേ സമയത്ത് പല സ്ത്രീകളെ ആഗ്രഹിക്കാനുള്ള ടെൻഡൻസി. അങ്ങനെയുള്ള ഒരു പുരുഷൻ കാട് കയറി പോവാതിരിക്കാൻ വേണ്ടി ഒരു പെണ്ണിനെ സെലക്ട് ചെയ്യുകയും ആ പെണ്ണിൽ അവൻ്റെ ആഗ്രഹം നടത്തുകയും അതിൽ ഒതുങ്ങിക്കൂടുകയും ചെയ്യുന്ന ഒരു ഒന്നാമത്തെ പിടിച്ചുകെട്ടം, ഒരു വിവാഹം കൊണ്ടുള്ള ഒന്നാമത്തെ ലക്ഷ്യം. അത് ആർക്ക് വേണ്ടിയ? പെണ്ണിന് വേണ്ടിയാണോ? അല്ല. നമ്മുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കി, ആർക്ക് വേണ്ടിയാ? ആർക്ക് വേണ്ടിയാ? നമ്മുടെ സ്വർഗത്തിന് വേണ്ടിയാ. കാരണം നമ്മൾ അതിലെ വായി നോക്കി കിടക്കാതെ വേലി ചാടി ഓടാതിരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞ, അങ്ങനെ ഉണ്ടെങ്കിൽ പോയി കല്യാണം കഴിക്കുക. കല്യാണം കഴിക്കാൻ സാഹചര്യം ഇല്ലെങ്കിൽ നോമ്പ് നോക്കുക. അപ്പം വിവാഹം എന്ന് പറയുന്ന അതിനൊരു ഒരു ഏറ്റവും വലിയ സഹായകമായി നിൽക്കുന്ന ഒരു സംഗതിയാണ് വിവാഹം എന്ന് പറയുന്നത്. ഇതാണ് ഒന്നാമത്തെ ലക്ഷ്യം. രണ്ട്, നിന്റെ വംശ വിപുലീകരണം. നിന്നിലൂടെ നിന്റെ മക്കൾ, ഒന്നാകാം, രണ്ടാകാം, മൂന്നാകാം, നാലാകാം, അവരുടെ മക്കൾ, അങ്ങനെ നിന്നിലൂടെ ഒരു വംശത്തെ ഉണ്ടാക്കിയെടുക്കുക. നീ വെറുതെ എന്ന ഒറ്റത്തടിയായി നിന്ന് ഒരു സന്യാസിയെ പോലെ മരണപ്പെട്ട് നീ എന്ന അധ്യായം തീരാതെ നിനക്ക് നിന്റെ രക്തബന്ധങ്ങൾ, നിന്റെ രക്തത്തിൽ നിന്നുണ്ടായ കുഞ്ഞുങ്ങളെ നാളെ ലോകത്തിൻ്റെ മുത്തുകളാക്കി മാറ്റുന്ന ഒരു വംശ വിപുലീകരണം, ഇതാണ് രണ്ടാമത്തെ ലക്ഷ്യം. മൂന്നാമത്തത്, ഇതെങ്ങനെ നടപ്പിൽ വരുത്തണം എന്ന അള്ളാഹുവിൻ്റെ അമ്ര നടപ്പിലാക്കുക, അള്ളാഹുവിൻ്റെ കൽപ്പന, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് സിറാത്തുൽ മുസ്തഖീമിലുണ്ട്. അപ്പം അത് മനസ്സിലാക്കി ചെയ്യ, മൂന്ന് സംഗതികളാണ് ഒരു വിവാഹത്തിലൂടെ നടപ്പിൽ വരുത്തുക. ഇത് ദാമ്പത്യ മേഖലയാണ്, ഇത് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം പെട്ടതാണ്, ഇതനുസരിച്ചാണ് ഒരാളുടെ വിവാഹം മുന്നോട്ട് പോകേണ്ടത്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താ? അൻ നിക്കാഹു മിൻ സുന്നത്തി. നിക്കാഹ് എന്ന് പറയുന്നത് എൻ്റെ സുന്നത്തിൽപ്പെട്ടാണ്, എൻ്റെ ചര്യപ്പെട്ടാണ്. ഞാനൊരിക്കലും പൗരോഹിത്യം അല്ലെങ്കിൽ എന്താണ് സന്യാസി ആയിരുന്നില്ല. ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. നിങ്ങളിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ അടുത്തറിഞ്ഞിരിക്കുന്നത് ഞാനാണ്. ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്, എനിക്ക് മക്കളുണ്ടായിട്ടുണ്ട്, ഞാൻ ഭാര്യമാരെ ചുംബിച്ചിട്ടുണ്ട്, നിങ്ങൾക്കും അതാവും. അതുകൊണ്ട് ആരെങ്കിലും വിവാഹം ചെയ്താൽ മിൻ സുന്നത്തി, അത് എൻ്റെ ചര്യയിൽപ്പെട്ടതാണ്. എന്നിട്ട് റസൂലുള്ളാഹി നിർത്തിയോ, ഫമല്ലം യഅമൽ ബി സുന്നത്തി, എൻ്റെ ചര്യയെ ആരെടുത്തിട്ടില്ല എങ്കിൽ ഫലൈസമിന്നി, അവൻ എന്നിൽപ്പെട്ടവനല്ല. അപ്പം ഇവിടെ രണ്ട് സംഗതിയാണ് ഈ ലൈസമിന്നിയിൽ കയറി വരുന്നത്. ഒന്ന്, വിവാഹം കഴിക്കാതിരുന്നാൽ അവൻ ലൈസമിന്നി. ഇവിടെ റസൂലുള്ളാഹി ഈ പള്ളി കയറി വന്ന, ഇവിടെ ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്നുള്ള ഒരു 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 ചലഞ്ച്, ഒരു പ്രതിജ്ഞ ആരിലെടുത്തിട്ടുണ്ടെങ്കിൽ ലൈസമിന്നി, നീ എന്നിൽപ്പെട്ടവനല്ല, നീ മാറുന്നു. പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് രണ്ടാമത് റസൂലുള്ളാഹി ബോധിപ്പിക്കാം. രണ്ട്, ഞാൻ എങ്ങനെയാണോ വിവാഹം ചെയ്യാൻ കൽപ്പിച്ചത്, അള്ളാ എങ്ങനെയാണോ വിവാഹത്തിൻ്റെ അമ്ര തന്നത്, അതനുസരിച്ചായിരിക്കണം വിവാഹം. അല്ല എങ്കിലും ലൈസമിന്നി, എന്നിൽപ്പെട്ടവനല്ല. ഞാൻ പറഞ്ഞു, ഒരു വിഷയത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് മറ്റൊരു സൈഡിലൂടെ വന്നത്. നമ്മുടെയൊക്കെ വിവാഹം കഴിഞ്ഞവരാണ്, ഇനി വിവാഹം കഴിക്കാൻ നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതേറെ ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇങ്ങനെ വരുമ്പോൾ അള്ള എന്താ പറഞ്ഞു ഈ വിഷയത്തിൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ ചെയ്യാൻ പറയുമ്പോൾ ഇതിനകത്ത് കൽപ്പനയുണ്ട്, സൂറത്തുൻ നിസാഇന്റെ നാലാമത്തെ ആയത്ത്. നിങ്ങളൊരു പെണ്ണിനെ സെലക്ട് ചെയ്യുമ്പോൾ അതിന് കുറേ ക്രൈറ്റീരിയ ഹദീസിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റും, മാനദണ്ഡങ്ങൾ. അതിവിടെ ചർച്ചയ്ക്കെടുക്കുന്നില്ല. ആ രീതിക്ക് വേണം ഒരു ഭാര്യയെ തിരഞ്ഞെടുക്കാൻ. കുടുംബം, സമ്പത്ത്, ദീന്, സൗന്ദര്യം, ഇതൊക്കെ അതിൻ്റെ മാനദണ്ഡമായിട്ട് വരുന്ന. ഇങ്ങനെയൊക്കെ തിരഞ്ഞെടുത്തതിന് ശേഷം നിന്റെ ലക്ഷ്യം എന്തായിരിക്കണം? നീ വഴിതെറ്റരുത്, നിന്റെ വംശം നിലനിർത്തണം,
അള്ളാഹുവിന്റെ കൽപ്പന നിറവേറ്റണം. ഈ മൂന്ന് സംഗതിയിലൂടെ നിന്റെ ലൈഫിന്റെ 50% ഇനി ആരംഭിക്കാൻ പോവുകയാണ്. കാരണം വിവാഹം കഴിച്ചവരോട് ചോദിച്ചു നോക്ക്, വിവാഹം കഴിക്കാത്തവരോട് ചോദിച്ചു, സർവേ നടത്തി നോക്ക്, രണ്ടുപേരുടെ ലൈഫ് രണ്ടും രണ്ടായിരിക്കും. പിന്നെ സമാധാനമില്ല, കഴിക്കാത്തവരും നല്ലതെന്നൊക്കെ പറയുന്നത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടുമായിട്ട് ബന്ധ സംഗതിയാണ്. ഏറ്റവും നല്ലത് വിവാഹം കഴിച്ച ലൈഫ് തന്നെ. സക്കീനത്ത് എന്ന് പറയുന്ന മസ്കൻ എന്ന് പറഞ്ഞ ഖുർആൻ വിഷയം നീണ്ടു പോകുന്നതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല, സമാധാനം. അപ്പൊ പറഞ്ഞു വന്നത് വിവാഹം കഴിക്കുന്ന ആ രീതി ശാസ്ത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാണിച്ചു തന്നായിരിക്കണം. അത് അല്ലാഹ് പറഞ്ഞു വഅതു നിസാഅ സദഖാതിഹുന്ന സദഖാതിഹിന്ന, നിങ്ങൾ സെലക്ട് ചെയ്ത നേരത്തെ പറഞ്ഞ മാനദണ്ഡങ്ങൾ അനുസരിച്ച് സെലക്ട് ചെയ്ത സ്ത്രീകൾക്ക് മഹർ കൊടുക്കണം. മഹർ ആരാ കൊടുക്കേണ്ടത്? പുരുഷന്മാർ മഹർ കൊടുക്കണം. നിഹ്ലത്തൻ, വല്ലാത്തൊരു പ്രയോഗമാട്ടോ. ഇന്നേ വരെ ഒരു പണ്ഡിതന്മാർ സത്യം പറഞ്ഞ ഇങ്ങനെ ഈ നിഹ്ലത്ത് എന്ന വാക്കിന്റെ വിശദീകരണം കേൾക്കാൻ സാധിച്ചിട്ടില്ല. നിഹ്ലത്തൻ എന്ന് പറഞ്ഞാൽ സമ്മാനമായി എന്ന നമുക്ക് മലയാളം ട്രാൻസ്ലേഷൻ നോക്കി കാണാൻ പറ്റും. സമ്മാനമായി നിഹ്ലത്ത് എന്ന വാക്കിൽ അറബികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും തന്നാൽ നിങ്ങളിൽ നിന്നും ഞാൻ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്ത മാനസികാവസ്ഥയ്ക്കാണ് നിഹ്ലത്ത് എന്ന് പറയുക. അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡ് കൂടി വേണം മഹർ കൊടുക്കാൻ. ഒരു കൂമ്പാരമാണ് നിങ്ങൾ ആ പെണ്ണിന് കൊടുത്തതെങ്കിലും ഒരു കാരണവശാലും നിങ്ങൾ തിരിച്ചു വാങ്ങാൻ പാടില്ല. അത് അവൾക്ക് നിങ്ങൾ കൊടുത്തതാ. അത് എന്തിനു വേണ്ടിയാ കൊടുത്തത്? നിന്റെ വംശം നിലനിർത്താനും നിന്റെ ആഗ്രഹ തൃഷ്ണയും നീ വഴിതെറ്റി പോവാതിരിക്കാനും നിന്റെ ലൈഫിന്റെ 50% ശരിയാകാനും വേണ്ടി പുരുഷന്റെ ഭാഗത്തു നിന്ന്, പുരുഷനോട് പറയുമ്പോൾ. സ്ത്രീയുടെ ഭാഗത്തു നിന്ന് പറയാൻ വേറെയുണ്ട് പുരുഷനെ സംബന്ധിച്ചല്ലോ. അപ്പൊ നീ ഒരു സമ്മാനം കൊടുക്കുക അല്ല പറഞ്ഞു. ഇനി മറ്റൊരു വിഷയത്തിലേക്ക് വരാം. ഈ സമ്മാനം കൊടുക്കാൻ എന്ന് പറഞ്ഞ പദത്തിൽ ഞാൻ പറഞ്ഞു നിഹ്ലത്ത് എന്ന പദത്തിനെ കസ്റ മാറ്റി ഫത്ഹ് ഇട്ട് നഹ്ലത്ത് എന്നാക്കി. അർത്ഥം എന്താണെന്നറിയോ? 16-ാം അധ്യായം സൂറത്തുൻ നഹ്ല്, തേനീച്ച. നഹ്ല് എന്ന് പറഞ്ഞാൽ തേനീച്ച, നിഹ്ലത്ത് എന്ന സമ്മാനം, രണ്ടും പരസ്പര പൂരക. ഫത്ഹും കസ്റ മാറിയിട്ടുള്ളു. ഈ തേനീച്ച എന്താ ചെയ്യാന്നറിയോ? തേനീച്ച ഇങ്ങനെ പറന്നു പോയിട്ട് പൂവിൽ ചെന്നിരിക്കും. പൂവിൽ നിന്നും തേനീച്ച എന്താ എടുക്കുന്നത്? തേൻ. തേനീച്ച പൂവിൽ നിന്നും തേനെടുത്ത് വെറുതെ ഇങ്ങ് പോരുമല്ല, ആ പൂവിന് ഒന്നാം തരം സമ്മാനം കൊടുത്തിട്ടുണ്ട്. ആ പൂവ് മറക്കാത്ത ഒന്നാം തരം സമ്മാനം കൊടുത്തിട്ടുണ്ട്. ആ സമ്മാനം എന്താണെന്നറിയോ? ഈ തേനീച്ചയുടെ കാലിൽ പെൺപൂവിലാണ് പോയി മുമ്പ് തേൻ കുടിച്ചതെങ്കിൽ പൂമ്പടി കാണും, പൂമ്പടി. അതുമായി നേരെ അടുത്ത പൂവിൽ, ആൺപൂവിൽ ചെന്നിരിക്കുമ്പം അതിൻ്റെ ഫ്ലവറിൽ, അതിൻ്റെ എതളിൽ ആ പൂമ്പടി വെച്ച് കൊടുക്കും. അതിൽ കൃത്യമായ പരാഗണം നടത്താനുള്ള എല്ലാ സെറ്റപ്പുകളും ചെയ്തു അള്ളാഹുവിൻ്റെ ഒരു ഇടപാട് നോക്കി. ഇനി അത് മാറി, ഈ തേനീച്ചയുടെ സൃഷ്ടിപ്പിൻ്റെ ഘടന എന്ന് പറയുന്നത് ആ പൂവിൻ്റെ ഇതളുമായിട്ട് കൃത്യമായിരിക്കും. അതിൻ്റെ ആ മില്ലിഗ്രാം ഒക്കെ അളന്ന ഒരിക്കലും ആ പൂവിനൊരു പൂവിനൊരു ഭാരമാകത്തില്ല. കറക്റ്റ് അതിനുവേണ്ടി നിർമ്മിച്ച ഒരു ഫിറ്റിംഗ് പോലെ, ഒരു നമുക്ക് ഈ എൻജിൻ വണ്ടിയുടെ ഒക്കെ പാർട്സുകൾ തമ്മിൽ കൂടിച്ചേരുന്നത് പോലെ ഗ്യാപ്പില്ലാതെ ഫിറ്റായിരിക്കും തേനീച്ച പോയിരുന്ന് പൂവിൽ നിന്ന് തേൻ കുടിക്കുന്നത്. അതേ പദമാണ് നിഹ്ലത്ത് എന്ന് പറഞ്ഞത്. ഇത് അള്ളാഹു പറഞ്ഞു കല്യാണത്തെ കുറിച്ച് പറയുമ്പോൾ മീസാഖുൻ ഖലീല്, മീസാഖുൻ ഖലീല്, ബലിഷ്ഠമായ കരാർ. ഒരാണും പെണ്ണും, ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ വൈവാഹിക ബന്ധത്തിലൂടെ കൂടിച്ചേരുമ്പോൾ തേനീച്ചയും പൂവും കൂടിച്ചേരുന്ന അത്രയും ഫിറ്റായിരിക്കും. അവർ ഒന്നിൻ്റെ ഭാഗമായിരുന്നു, അടർത്തി മാറ്റിയെന്ന് തോന്നണം. യഥാർത്ഥ ഖുർആനിക് സൈക്കോളജി പറഞ്ഞാൽ അകലുമ്പോൾ അടർത്തി മാറ്റിയെന്ന് തോന്നണം ഒരു സംഗതി. അവിടെയാണ് തേനീച്ച കൊടുക്കുന്ന പൂമ്പടി പോലെ നിഹ്ലത്തൻ, നീ മഹർ കൊടുക്കുക. ഇതാണ് യഥാർത്ഥ കല്യാണം. അന്നിക്കാഹു മിൻ സുന്നതി, ഇതാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നീ എനിക്ക് സിറാത്തൽ മുസ്തഖീം കാണിച്ചു തരണേ റബ്ബേ എന്ന് പറയുന്ന പ്രാർത്ഥനയുടെ നമ്മുടെ ജീവിതത്തിന്റെ സമഗ്രമായ മേഖല. ഞാൻ ഒരുപാട് പറഞ്ഞു, അതിലൊന്നായ വിവാഹവുമായി ബന്ധപ്പെട്ട സംഗതി. പക്ഷേ ഇന്നത്തെ കല്യാണമോ? ഇന്ന് കല്യാണം കഴിക്കുമ്പോൾ പുരുഷനാണ് സ്ത്രീയോട് ധനം ആവശ്യപ്പെടുന്നത്. ഈ ഒരു കൾച്ചർ എവിടുന്ന് കിട്ടി? ഇത് ഞാൻ പറഞ്ഞല്ലോ, പുറത്തു നിന്ന് ആടിയതാണ്, പുറത്തു നിന്ന് കടമെടുത്ത സംസ്കാരമാണ്. ആ സംസ്കാരം ട്രെൻഡായി മാറി. ഒടുവിൽ അതില്ലാതെ എൻ്റെ മകളെ കെട്ടിച്ചയക്കാൻ സാധിക്കില്ല എന്ന ഒരു അവബോധം, ഉപബോധ മനസ്സിൽ പെണ്ണിൻ്റെ പിതാവിനെ അടിച്ചേൽപ്പിക്കേണ്ടി വന്നു. പുരുഷന്മാർക്കും അതൊരു വളമായി.
ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ സുന്നത്ത് അനുസരിച്ചാണോ ഈ നിക്കാഹ് നടക്കുക? അല്ല. ഇനി പെണ്ണിന്റെ വാപ്പയോട് കല്യാണം കഴിക്കാൻ പോകുന്ന ഭർത്താവ് പൈസയ്ക്ക് ഡിമാൻഡ് വെച്ചാൽ ആ പെണ്ണിന്റെ വാപ്പയുടെ കയ്യിൽ അത് ഇല്ല എങ്കിൽ നാട്ടുകാരും സ്വന്തക്കാരും പറയും വന്ന ചെറുക്കൻ ബെറ്ററാണ്, നല്ല ജോലിയുള്ളവനാണ്, കുടുംബത്തിൽ പിറന്നവനാണ്, എങ്ങനെയെങ്കിലും വിവാഹം നടത്തണം. ആ പാവപ്പെട്ട പിതാവ് തെണ്ടാവുന്നതിനോട് മുഴുവൻ തെണ്ടി എവിടുന്നെങ്കിലുമൊക്കെ ഒപ്പിച്ച് ഒരു സംതൃപ്തി ഇല്ലാതെയാണ് ആ പൈസ കൊണ്ട് കൊടുക്കുന്നത്. സത്യം പറയാം, സംതൃപ്തി ഉണ്ടോ? സംതൃപ്തി കാണുമോ? പിന്നെ ഇങ്ങനെ ഒരു സംതൃപ്തി വരും, എൻ്റെ മകളുടെ ഒരു ഭാവിയല്ലേ, എൻ്റെ മകൾക്ക് കൂടെ ജീവിക്കേണ്ട ഒരു മരുമകനല്ലേ. അല്ലാതെ ആ പണം വർഷങ്ങളായിട്ട് ഇന്നും അതിനെ കടക്കണേ പിന്നെ എത്രയോ പിതാക്കന്മാർ അമ്മാച്ചന്മാരുണ്ട്. ഇവിടെ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു ഹദീസ് ഒരൊറ്റ ഹദീസ് മതി, ലാ യഹില്ലു മാലു ഇംറിഇൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമിൻ്റെ ധനം ഹലാലാവുകയില്ല. ഇല്ല അൻ തയ്യിബത്തി മിൻ നഫ്സിൻ, മറ്റേ പാർട്ടിയുടെ മനസ്സിൻ്റെ സംതൃപ്തി ഇല്ലാതെ. ഇത് വിവാഹത്തിലല്ല, കച്ചവടത്തിലും എല്ലാ ഇടപാടിലും ഇങ്ങനെ. നമ്മൾ ഒരാളിൽ നിന്നും പൈസ പിടിച്ചു വാങ്ങുകയാണെങ്കിൽ അയാൾ സംതൃപ്തി ഇല്ലാതെ തരുന്നതെങ്കിൽ ലാ യഹില്ലു, അത് ഹലാലല്ല, ഹറാമിൻ്റെ കണത്തിലാണ് വിടുക. അപ്പൊ സ്ത്രീധനമായി ഒരു പിതാവിൻ്റെ തൃപ്തി ഇല്ലാതെയാണ് ഒരാൾ ധനം വാങ്ങിയെങ്കിൽ അത് ഹറാമു തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വന്നേക്കാം, അപ്പൊ പിതാവിൻ്റെ തൃപ്തിയോടുകൂടി വാങ്ങിയാൽ അത് ഹലാലാകുമോ? അവിടെയല്ലേ ആദ്യം ഹദീസ് പറഞ്ഞ അന്നിക്കാഹു മിൻ സുന്നത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഏതെങ്കിലും ഭാര്യമാരുടെ വാപ്പായോട് പോയിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹ കേട്ടണമെങ്കിൽ എനിക്ക് ഉത്തരവ് പറഞ്ഞു, ഞാൻ സാധാരണക്കാരനല്ല, പ്രവാചകൻ. ആരാ പ്രവാചകൻ? പ്രവാചകൻ നിങ്ങൾക്ക് എത്രയോ നാട്ടിൽ ചെറുപ്പക്കാരുണ്ടായിരുന്നു, പ്രവാചകനാണ് പെണ്ണി ചോദിക്കുന്നത്. അങ്ങനെ നാലൊട്ടകത്തിനെയും കുറച്ച് ആടിനെയും ചോദിച്ചോ? ഇല്ല. ഇനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും സഹാബത്ത് മാതൃക കാണിച്ചു തന്നെ. അപ്പൊ ഇതൊന്നുമില്ലാതെ സുന്നത്തിന് വിരുദ്ധമായ സഹീഹ് അല്ലാത്ത ഒരു തരം കല്യാണമല്ലേ നമ്മൾ നടത്തുന്നത്? ഇത് സിറാത്തുൽ മുസ്തഖീമിൽപ്പെട്ട കല്യാണമാണോ? അപ്പൊ എങ്ങനെയാ ഫാത്തിഹ ഓതുന്നത്? നമ്മൾ ഈ ദുആ തന്നെ സ്വീകരിക്കുക. ഇനി മേടിച്ചു പോയ ആളുകൾ ഈ സംസാരം കേട്ടുകൊണ്ടിരിപ്പുണ്ടെങ്കിൽ, നിങ്ങൾ ദീനിന്റെ അങ്ങേ അറ്റത്തെ ആളാകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ഒരു നിയ്യത്ത് നെഞ്ചിലുറച്ച് നിയ്യത്ത് ചെയ്യുക, മരണത്തിന് മുമ്പ് എനിക്ക് താക്കത്തുണ്ടെങ്കിൽ ഞാൻ ആ മേടിച്ച പൈസ എൻ്റെ പെണ്ണിന്റെ പിതാവിന് തിരിച്ചു കൊടുത്തിരിക്കും, വല്ലാഹി തിരിച്ചു കൊടുത്തിരിക്കും. ഇപ്പൊ തന്നെ നിയ്യത്ത് ചെയ്യുക. അല്ലെങ്കിൽ വേറൊരു വഴിയുണ്ട്, ഇനിയിപ്പോ അത് മൗലവി പറഞ്ഞിരുന്നത് ആ വഴി പിടി. പെണ്ണിന്റെ പിതാവിനടുത്തൊരു ഉപ്പ വിവരമില്ലാത്ത പ്രായത്തിൽ അറിയാതെ സംഭവിച്ചു വരും, ഇപ്പം ഞാൻ ആ മേടിച്ച ലക്ഷങ്ങൾ എനിക്ക് തരാൻ നിർവാഹമില്ല, അപ്പോൾ പൊരുത്തപ്പെട്ട് വരും. 90% പൊരുത്തപ്പെടാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മകൾ പിന്നെ വീട്ടിൽ കൊണ്ട് വിൽക്കിയാലെന്ന് ഭർത്താവ് അമ്മായിപ്പം ചിന്തിച്ചു പോകും. എന്നെങ്കിൽ പോലും ആ പൊരുത്ത ഒന്ന് ചോദിക്കാൻ തയ്യാറാവണം. അല്ലെ പിന്നെ ഒരു കുത്തുപ കൊണ്ട് എന്താ സൗകര്യങ്ങളെ പ്രയോജനം? ഏത് ഹൃദയത്തിലാണ് കുത്തുപൊക്കെ കയറുന്നത്? ചുമ്മാ ഈ ഇൻഫർമേഷൻ ഇതിലെ കയറി ഇതിലെ വെറുതെ കളയാൻ വേണ്ടിയാണ്, എന്തിന്? എന്താ ഒരു വെള്ളിയാഴ്ച കൊണ്ടുള്ള ഗുണം? ആരെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ പോയിട്ട് എന്നെ കൊണ്ട് തരാൻ നിർവാഹമില്ല, ഇൻഷാ അല്ലാ എൻ്റെ ബാധ്യതകളൊക്കെ തീർന്ന് തരാൻ പറ്റുമെങ്കിൽ ഞാൻ തരും, അല്ല എങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം. കാരണം ഇതിൻ്റെ പേരിൽ നാളെ മഹ്ശറയിൽ ചെന്നിട്ട് പിടിച്ചു നിർത്തുമ്പം എന്തിനാ വെറുതെ അള്ളാഹുവിനൊരു പണിയുണ്ടാക്കി വെക്കുന്നു. അതുകൊണ്ട് കഴിഞ്ഞത് കഴിഞ്ഞു. നിങ്ങളുടെ മക്കൾ വിവാഹപ്രായത്തിൽ നിൽപ്പുണ്ടെങ്കിൽ ഒരു കാരണവശാലും വാങ്ങിപ്പിക്കാൻ പാടില്ല, അത് ഇസ്ലാമല്ല, ഒരിക്കലും അത് ഇസ്ലാമല്ല. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ, നമ്മുടെ ജീവിതത്തിൽ വന്ന സകല പാപങ്ങളും അള്ളാഹു പുറത്തു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് നഹ്മദുഹു വ നസ്തഈനുഹു വ നസ്തഗ്ഫിറുഹു. ജീവിതത്തിൽ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലയിലും അള്ളാഹുവിനെ കാത്തു സൂക്ഷിക്കാമേ എന്ന് രണ്ടാമതായി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. കഴിഞ്ഞ ദിവസം ശൂരനാട് സ്വദേശിനി വിസ്മയ എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്ത വിവരം നമ്മളൊക്കെ അറിഞ്ഞതാണ്. പിന്നീട് അറിയാൻ കഴിഞ്ഞത് സ്ത്രീധനത്തിൻ്റെ പേരിൽ ഭർത്താവ് പീഡിപ്പിച്ചു, ആ സ്ത്രീ ശരീരത്തിൽ ഒരുപാട് ഉപദ്രവിക്കപ്പെട്ട പാടുകളുണ്ടായിരുന്നു, കൊലപാതകം നടന്നതാണെന്ന് വരെ നമുക്കറിയാൻ പറ്റും. ഇതൊരു കേവലം അമുസ്ലിം കുടുംബത്തിൽ സംഭവിച്ചതാണെങ്കിൽ
എത്രയോ മുസ്ലിം കുടുംബത്തിൽ ഇന്നും ഇങ്ങനെ പീഡനം അനുഭവിക്കുന്നുണ്ട്. എവിടുന്നോ കയറി വന്ന ഈ ദുഷിച്ച സംസ്കാരം നമ്മുടെ ഇത്രയും പെർഫെക്റ്റായ തയ്യിബായ പഠിച്ചവന്റെ തൃപ്തിയുള്ള സിറാത്തുൽ മുസ്തഖീമിൽ കയറി വന്നിട്ടുണ്ടെങ്കിൽ എത്രയോ കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്, എത്രയോ സ്ത്രീകൾ അതിൻ്റെ പേരിൽ വേദനിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അടിമകളെ വിൽക്കാൻ കൊണ്ടുവരുന്നു ചന്തയിൽ. അടിമകളെ കൊണ്ട് വിൽക്കുമ്പം അവിടെ ദല്ലാളന്മാർ കാണും. ഈ ദല്ലാളന്മാർ യജമാനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പെട്ടെന്ന് അടിമയെ വിൽക്കാൻ വേണ്ടി വിളിച്ചു പറയും, നല്ല ഫിറ്റ്നസ് ഉള്ള ആളാണ്, നല്ല ഉയരമുള്ള ആളാണ്, 100 കിലോ വെയിറ്റ് എടുക്കുന്ന ആളാണ്, ഇത്ര രൂപയാണ്, എത്രയും പെട്ടെന്ന് ആവശ്യം. ഇങ്ങനെ ചന്തയെ കൊണ്ട് അടിമകൾ വിൽക്കും. ഇതുപോലെ സ്വന്തം മക്കളെ വിൽക്കുന്ന തന്തമാരില്ല ഈ നാട്ടിൽ. ഇത്ര വരെ പഠിച്ചവനാണ്, കഴിവുള്ളവനാണ്, പിന്നെ പ്രൊഫഷൻ കൈകാര്യം ചെയ്യുന്നവനാണ്, ചുമ്മാ ഒന്നും പെണ്ണിനെ ഒന്നും കെട്ടിക്കൊണ്ട് പോകുകയല്ല, അവന് ഡിമാൻഡ് ഇതാണ്. ബ്രോക്കറോട് പറയും, പെണ്ണിൻ്റെ പിതാവിനോട് പറഞ്ഞില്ലെങ്കിലും. നാണം കെട്ട ഏർപ്പാട്. ഇവിടെ ഇവിടെ സുന്നത്തിരിക്കുന്നു. ഈ കല്യാണം എങ്ങനെ സഹിയാകുന്ന, ഈ കല്യാണത്തിന് വെച്ച് വളപ്പിക്കൊടുക്കുന്ന ഫുഡിന് ഫുഡ് എങ്ങനെയാ ഹലാലാവുക? പറയാൻ ആഗ്രഹിക്കുന്നത് പ്രായോഗികമല്ലെന്നറിയാം. ഇങ്ങനെ വെറുതെ സംസാരിച്ചൊരു കാര്യമില്ല. ഇതൊരു വലിയ രക്തത്തിൽ അലിഞ്ഞു ചേർന്നൊരു സംസ്കാരമാണ്. ഇതങ്ങനെയൊന്നും പെട്ടെന്നൊന്നും മാറ്റിയെടുക്കാൻ കഴിയില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഈ നാട്ടിലെ ചെറുപ്പക്കാരാ, നമ്മുടെ നമുക്കൊക്കെ ഒരു ചെറുപ്പം ഉണ്ടായിരുന്നല്ലോ, ഇപ്പോഴല്ലേ നമ്മൾ മധ്യവയസ്കിലോട്ട് എത്തിയോ? നമ്മൾക്ക് നമ്മളുടെ വിവാഹം നമ്മളറിവില്ലാതെ സ്ത്രീധനം വാങ്ങിപ്പോയല്ലോ. പക്ഷേ അവിടെ നിങ്ങൾ ഒരാളെ വിളിച്ചിരുന്നു, ആരെയെന്നറിയാമോ? നിക്കാഹ് നടത്താൻ വേണ്ടി ഒരാളെ, നാട്ടിലെ കാളിയെ, പണ്ഡിതനെ. ആ പണ്ഡിതൻ പണ്ഡിതന്റെ എത്തിക്സ് നടപ്പാക്കിയിരുന്നെങ്കിൽ, പണ്ഡിത ധർമ്മം നടപ്പാക്കിയിരുന്നെങ്കിൽ, നടപ്പാക്കുന്നവനായിരുന്നെങ്കിൽ നിനക്ക് കല്യാണം കഴിച്ച് തരികയല്ലേ. അപ്പൊ ആ പണ്ഡിതൻ പിന്നെ എന്താ, പണ്ഡിത വേഷധാരി എന്താ പഠിച്ചത്? പിന്നെ ദറസിൽ പോയി, അറബി കോളേജിൽ പോയി, അവൻ അറിഞ്ഞുകൂടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സഹാബത്ത് ഇങ്ങനെ ചെയ്തിട്ടില്ല എന്ന്. അന്നിക്കാഹു മിൻ സുന്നത്തി എന്നുള്ള ഹദീസ് കണ്ടിട്ടില്ലായിരുന്നു. ഇതൊക്കെ കണ്ട ആളെന്തിനാ കല്യാണം ചെയ്തു തന്നത്? അപ്പൊ ഇതിനൊരു പരിഹാരം കൂടിയാണ് ഈ ഖുത്ബയുടെ അവസാനം പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഞാൻ കൂടിയിട്ട് സ്ത്രീധനമുള്ളൊരു കല്യാണം ഒരിക്കലും നടത്തണ്ട. ഇങ്ങനെ ഈ തൊടുപുഴ ടൗണിൽ അല്ലെങ്കിൽ കുമ്മംഗലിൽ ഒരു 50 പേര് തീരുമാനിച്ചാലോ? എന്ത് തീരുമാനിക്കാം? നിങ്ങളെ പഴഞ്ചൻ എന്ന് പറഞ്ഞ ആൾക്കാർ മാറ്റി നിർത്തും, അപ്പോഴീ സംസ്കാരം തുടരും എന്നല്ല, എന്ന് പിൻവാങ്ങാൻ പാടില്ല. ജിഹാദ് ചെയ്യണം, നമ്മൾ കൂടരുത്. പണ്ഡിതന്മാരോട് പറയുന്നത് നടത്തി കൊടുക്കാൻ പാടില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തില്ലാത്തൊരു സംഗതി നടത്തി കൊടുക്കാൻ നിങ്ങൾക്കാരാ അനുവാദം തന്നത്? നടത്തി കൊടുക്കാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ ഒരാൾ ലക്ഷങ്ങൾ രൂപ മേടിച്ച് കല്യാണം കഴിക്കാൻ വേണ്ട ഒരു വ്യക്തിക്ക് വിവാഹം ചേർക്കണമെങ്കിൽ നിക്കാഹ് നടത്താൻ കാളി വേണം, വലിയ വേണം, 2 സാക്ഷി വേണം, ഷാഹിദ്. ഇതൊന്നും ഇല്ലാതെ വരുമ്പം ബാപ്പായും മകനും കൂടെ മാത്രമേ ഉള്ളൂ. രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ നടത്തി, ഇന്ത്യൻ സർക്കാരിൻ്റെ ഭരണവകുപ്പ് അനുസരിച്ച് ജീവിക്കട്ടെ, ഇസ്ലാം അനുസരിച്ച് വേണ്ട. പക്ഷേ ഇതൊക്കെ നടപ്പിൽ വരുത്തുന്ന ജിഹാദാണ്. ഇങ്ങനെ നടപ്പിൽ വരുത്തുന്ന ഒരു സംഘം, ഒരു സമൂഹം നമ്മുടെ ഇടയിൽ വളർന്നു വരുന്നുണ്ട്. അതിനെ കണ്ട് മനസ്സിലാക്കണം, അവരോടൊപ്പം ചേരണം, നിയ്യത്ത് ചെയ്യണം, മക്കളെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിക്കണം. ഇനി വാങ്ങിച്ചവർ എനിക്കെപ്പോഴെങ്കിലും ഈ പൈസ കിട്ടിയാൽ ഞാൻ എൻ്റെ ഭാര്യാപിതാവിന് തിരികെ നൽകും എന്ന പ്രതിജ്ഞ എടുക്കണം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ.